മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിൽ എന്ന് കൊണ്ടുവരൂ. സോറി സോറി. മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാ. അത്രയ്ക്ക് മോശമായിരുന്നു. ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ. പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ, ഇത് നിങ്ങൾ പറഞ്ഞു. സത്യം പോയിട്ടുണ്ട്. നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഇപ്പൊ കന്യാകുമാരി പോയി. അവിടെ റെയ്ഡില്ല. അതേത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ. ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. എന്നാ ഞാനങ്ങട്. ആ ആരാശ, രാവിലെ നേരത്തെ വരണം, ചരക്കെടുക്കാൻ പോണല്ലോ. അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. അതെന്താ? എനിക്കൊരു മരണം ഉണ്ടാവും. നീ മരിക്കാൻ പോവാ? അല്ല, എന്റെ അമ്മാവിന്റെ. ഓ, കഴിഞ്ഞ ആഴ്ച ഇതേ അമ്മാവിന്റെ പേര് പറഞ്ഞല്ലേ നീ അവധി വാങ്ങിച്ചെ. അന്ന് മനുഷ്യരെ പറ്റിച്ചു. പറ്റിച്ചെന്നോ? അല്ല, മരിച്ചില്ല. നാളെ എന്തായാലും ഉറപ്പാന്ന് എസ് എം എസ് ഉണ്ടായിരുന്നേ. പെരും കള്ളനാ നീ. പൂര സീസൺ ആയില്ലേ, എവിടെങ്കിലും മേളം കാണും. അമ്മാവിന്റെ കൂടെ കൊമ്പൂതാൻ പോവാനാ? പോയി ഊതട്ടെ. ഈ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച പലതും സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒന്ന് വന്നപ്പോൾ സോപ്പ് കുമ്പളെ പോലെ പൊട്ടിപ്പോയില്ലേ? കേട്ടില്ലേ? അവനാ എന്റെ പുന്നാര മോൻ. വാസുടൻ എന്താ പറഞ്ഞത്? അവന് വിഷമമുണ്ട്, ഉറ്റബോധമുണ്ട്. വിഷമത്തിന്റെ പാട്ടായി കേൾക്കുന്നേ. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരെ ഡീല് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞ വന്നോട്ട്. അയ്യോ, അന്നത്തെ ചെറുപ്പമല്ല ഇന്നത്തെ ചെറുപ്പം. നിങ്ങളൊന്നും ഇവിടെ നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. റാണിയെ വാഴിക്കണമെങ്കില് രാജാവ് എന്തെങ്കിലും പണിക്ക് പോണോടാ. കൊണ്ടുപോകൂ. ഒരു കണക്കിലാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്. എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക. അല്ല, ഞങ്ങൾ ഇങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കുക, അല്ലാതൊന്നുമല്ല. ഒടികനോട് വേണ്ട മായങ്കളി. താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറിയിരുന്നെങ്കിൽ മധുരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ. അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നു വീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവെടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ. മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കേറി വരും. പേടിക്കണ്ട. രാജപ്പാ, താനെന്താ ഇതിങ്ങനെ രാത്രി തള്ളിക്കൊണ്ട് നടക്കുന്നത്? ഓടിക്കാനുള്ള ബാലൻസ് കിട്ടണമെങ്കിൽ ആദ്യം തള്ളി പഠിക്കണം. സർല പറഞ്ഞിരിക്കുന്നത് എന്നാ പിന്നെ ഇത് പകലായി കൂടെ. പകൽ എന്നെ കണ്ട, ഇവിടുത്തെ അലവലാദികൾക്കൊക്കെ ഒരു പരിഹാസമാ. അതെ, എടോ കുറുപ്പേ, അവര് ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ എടുക്കുക. നാളെ തന്നെ വണ്ടി കണ്ടീഷനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തു ചങ്കിക്കൊള്ളണ പാട്ടാ ഇത്. ചങ്കിൽ കൊള്ളാനുള്ള പാട്ടല്ല വസു, ചങ്കിൽ കുത്താനുള്ളതാ. തനിക്ക് എന്ത് കേട്ടാലും തല തിരിഞ്ഞല്ലേ തോന്നും. ചുമ്മാതല്ല അവനെന്ന് തല തിരിഞ്ഞേ കിടക്കുള്ളൂ എന്ന് പറയണത്. തന്റെ അതല്ലേ വിത്ത്. ഇങ്ങോട്ട് വന്നേ.